कटिकाले या ओट कूड़े यानी ओडी एवसान या सावि नी कुो ई ओटानी आग्रह पक्ष सा मनसमाधान दिवस जीविका कह जीविकने विचार या यात्रा अल यात्रा कूली चोदा वेरदे वे कड़ा मैं पंचायती कड़ा देवी अल मार कड़क नीलाने कलन वेरदे पीतांबरेटने संशयिच्चु यथार्थ मनस अयो अल या नीला सामूह्य प्रश्न अमूह्य पंचायत मुझे बाधा आदमी प्रार्थना नीलकंठन और नल्यूनिटे वेलमूटे അഖിലണ്ട മണ്ഡല മണിച്ചുരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാര കോ പരമാര മതി മതി അവിടെ കടം പറഞ്ഞു പരമാരും അങ്ങനെ ഇല്ല എന്താ വേണ്ടേ എന്റെ മൈക്ക് പ്രിയമുള്ളവരെ ലോക ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു മഹാസമ്മേളനം നടത്താൻ തോട്ടുങ്ങര പഞ്ചായത്തിന് ഭാഗ്യമുണ്ടാക്കി തന്ന ശ്രീമാൻ നീലകണ്ഠനോട് നമുക്ക് നന്ദി പറയാം नि प्रसंग मेड़ा प्रसंग कृत्यम कड़म कणकुपी रावण्य मोरा
വളരെ കൃത്യമായും സത്യസന്ധമായും വീരാന്റെ കടം എല്ലാവരും പടപടേ എന്ന് പറഞ്ഞ് നന്നായില്ലോടാ നീ എവിടെ നമ്മളെ മീൻ ആയി മൊയ്തൂരി എത്ര 670 പലിശ ഉൾപ്പെടെ 670 രൂപയോ പലിശ ഉൾപ്പെടെ 650 ഈ നമ്പർ 23 രൂപ 50 പൈസ പീതാംബര കണക്ക് റെഡി ആയില്ലേ റെഡി ആ മുതലാളി ഇനി ആർക്കൊന്നും ബാക്കിയില്ലല്ലോ ഈ കണക്ക് എന്നെ ഇവിടെ കൊണ്ട് പിടിച്ചു കയറ്റി തോട്ടുങ്കര നിവാസികളെ നിങ്ങളേവരും കാത്തു കാത്തിരുന്ന നീലകണ്ഠന്റെ ആ കടക്കണക്ക് ഇതാ രൂപമുണ്ട് കഴിഞ്ഞു നിങ്ങളുടെ അറിവിനായി ഞാനിത് വായിക്കുകയാണ് നിങ്ങളെല്ലാവരും ഒന്ന് കൈയടിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു പലചരക്ക് സത്യവാൻ 3000 രൂപ വെടി വഴിപാട് 46 രൂപ റേഷൻ കട കുമാരൻ 110 രൂപ 75 പൈസ ചെത്തുകാരൻ സഖാവ് കണാരൻ 4250 രൂപ മൊയ്തു മീൻ 68 രൂപ മൊയ്തു മീൻ അല്ല മൊയ്തു മീൻ മൊയ്തു മീൻ അപ്പൊ കോമിട്ടുള്ളൂ മൊയ്തു മീൻ 68 രൂപ വാസു കള്ള് 175 രൂപ പത്മാവതി പാല് 80 പത്മാവതി പാലല്ല പത്മാവതി പാല് അപ്പ ആ കോമിട്ട് ഇവിടെ വെച്ചൂടെ പത്മാവതി പാല് 86 രൂപ ബാർബർ നാണു 17.50 തലേനല്ലേ അങ്ങനെ നമ്മുടെ നാടിന് നീലകണ്ഠൻ കൊടുക്കാനുള്ള ആകെ തുക 137,433 രൂപ 50 പൈസ ഇത്രയും വലിയ തുക ഇത് ആര് കൊടുക്കും നീ കൊടുക്കും എല്ലാവരും ഞാൻ കൂടി നിന്നാൽ ആ പാവം ചത്തുപോകും മോനെ കേശവ ഈ നീലകണ്ഠൻ ഒരു കളി കളിക്കാൻ പോവാണ് ഇത്രയും കാലം എന്നെ ഓടിച്ചിട്ട കടക്കാർക്ക് നേരെ ഒരു ആത്മഹത്യാ കളി നീ എന്റെ കൂടെ നിൽക്കണം ഇതിൽ ഞാൻ വിജയിച്ചാൽ നിന്റെ അണ്ടകടാകം നിറയെ ഞാൻ പനങ്കല്ല് വാങ്ങിച്ചേരും നീ അതോട് ചലമ്പ് ഉണ്ടാക്കാൻ നിൽക്കണം കളി ആരംഭിക്കാം അതെ എന്റെ വിവരക്കേട് കൊണ്ടാണല്ലോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടക്കാരനായത് കടം മേടിച്ച കാശ് മടക്കി കൊടുത്ത വർത്തമാനാണ് മടക്കി കൊടുക്കാതെ ഞാൻ വർത്തമാനം പറയുള്ളൂ നീ കയറി കൊടുക്കിട്ട് എന്ത് കാണിക്കാൻ പോവാ ഞാൻ കയറി കൊടുത്തിട്ട് ഊഞ്ഞാലാടാ പോവുക കയറി കൊടുത്തിട്ട് അറിയില്ലേ തൂങ്ങിച്ചാവാൻ പോവാണെന്ന് എടാ പോലീസിന് ഫയർഫോഴ്സിന് ആള് പോയിട്ടുണ്ട് അവര് വന്നാ നീ അകത്താ അകത്താവണം ഞാനല്ല നിങ്ങളാ ഇത് കണ്ടോ ആത്മഹത്യാ കുറിപ്പ് എന്റെ മരണത്തിന് ഉത്തരവാദികൾ നിങ്ങളാണെന്നുള്ളതിന്റെ ആത്മഹത്യാ കുറിപ്പ് എടാ നമുക്ക് എല്ലാത്തിനും പരിഹാരം കാണാം ഒരു പരിഹാരം കണ്ടോ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയപ്പോ ഞാൻ കരുതി എന്റെ കണക്കെല്ലാം എഴുതി തള്ളാനായിരിക്കുന്നു അത് എനിക്കിട്ട് തള്ളാനാണ് ഇപ്പോഴല്ലേ മനസ്സിലായത് എടാ നീ അറിയി മാറാ ഇല്ല ഞാൻ ചാടാൻ തന്നെ തീരുമാനിച്ചു അയ്യോ എടാ നീനാട്ടാ നീ എന്താ കാണിക്കുന്നത് വേണ്ടത് പറഞ്ഞില്ലേ ആരെങ്കിലും ഒന്ന് പിടിക്കേ ശരിക്കും കഴിച്ചോ നിങ്ങൾക്കൊക്കെ ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത് പടച്ചാമ്പരാനെങ്കിൽ ഇപ്പോഴെങ്കിലും അല്ല നമുക്ക് എവന്റെ വീട്ടിൽ ഇനിയെങ്കിലും വിവരം അറിയിക്കണ്ട വീട്ടിൽ അറിയിക്കണ്ട എന്താ വെറുതെ ആ പെണ്ണിന്റെ കരച്ചിലും തള്ളയുടെ തെറിയും കേക്കേണ്ടി വരും ഓ മോനെ നീലാണ്ട ദേ ആപ്പിളം കഴിച്ച് തടിഞ്ഞു പോരട്ടെ നീലാണ്ട അരയില് കുപ്പി ഇരിപ്പുണ്ട് ഒരെണ്ണം ഒഴിക്കട്ടെ ഒഴിക്കലും കൊടുക്കലും ഒക്കെ പിന്നെ അപ്പോഴേ ശുശ്രൂഷ കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് മാറി തന്ന ഉപകാരമായിരിക്കും എല്ലാവർക്കും എന്റെ സേവിക്കാനൊരു അവസരം ഓ എന്താടാ കുട്ട നീ കരയണേ ഇവരുടെ കേസ് ഞാൻ കാണുമ്പോ സഹിക്കാൻ പറ്റണ്ട മോലാളി നീ ആരോഗ്യത്തോടെ പുറത്തു വരേണ്ടത് നാട്ടുകാരുടെ ആവശ്യമാണ് അറിയില്ലേ അതെന്തിനാ മരത്തിന് വീണതോടെ നീ കടത്തിന്റെ കാര്യം മറന്നോ അയ്യോ ഇവൻ മറന്നാൽ നമുക്ക് മറക്കാൻ പറ്റുമോ എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം നീലാണ്ടന്റെ കടം എല്ലാവർക്കും കൂടി അങ്ങോട്ട് എഴുതി തള്ളാം തന്നെ എഴുതി തള്ളിക്കോ എനിക്ക് എന്റെ കാശ് കിട്ടണം ആരൊക്കെ ഈ തള്ളിയാലും നമുക്ക് നമ്മുടെ മീന്റെ കാശ് കിട്ടണം എനിക്ക് എന്റെ കള്ളിന്റെ കാശ് കിട്ടണം എന്റെ ഭഗവതി ഇതെന്തൊരു പരിമായം എത്ര പെട്ടെന്നാണ് ഇവരുടെയൊക്കെ സ്നേഹം ഇല്ലാണ്ടായത് എടാ മോനെ ഇതാടാ ജീവിതം എനിക്ക് ജീവിക്കണ്ട മോലാളി ഇനി വിഷം മേടിച്ചതാ വിഷ എടാ കാണാരാ അവൻ പറയണത് കേട്ടില്ലേ ഞങ്ങളുടെ കാശാരി തരും
ഈ ജന്മം എനിക്കത് തരാൻ പറ്റുമെന്ന് തോന്നണില്ല. ഈ കടപ്രശ്നത്തിന് നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടേ പറ്റും. ഇവന്റെ കടം തീർക്കാൻ ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയെ കാണുന്നുള്ളൂ. എന്നാ വഴിയ? ഗുസ്തി മത്സരം, വമ്പിച്ച ഗുസ്തി മത്സരം, ക്ഷേത്ര മൈതാനിയിൽ വമ്പിച്ച ഗുസ്തി മത്സരം. പ്രിയമുള്ളവരെ, തൊട്ടുംകരയുടെ കണ്ണിലുണ്ണിയായ പൊന്നോമന പുത്രനായ ശ്രീമാൻ നീലകണ്ഠനെ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള ധനശേഖരാർത്ഥം വമ്പിച്ച പ്രദർശന ഗുസ്തി മത്സരം ക്ഷേത്ര മൈതാനിയിൽ.